ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാച്ചു സ്വീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന ഉപ്പുമാവാണ്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഉപ്പുമാവ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ചെയ്യുന്ന രീതിയാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ രണ്ട് രീതിയിൽ തയ്യാറാക്കാറുണ്ട്. ഒന്ന് തേങ്ങാപ്പാലിൽ, ഒന്ന് സാദാ വെള്ളത്തിൽ. അപ്പോൾ വെള്ളത്തിൽ തയ്യാറാക്കുന്ന രീതിയാണ് ഈ കാണിക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുക. അതിലോട്ട് ഒരു അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും ചേർത്തതിന് ശേഷം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. അപ്പോൾ വെളുത്തുള്ളി ചേർക്കില്ല, ഇഞ്ചി ഒരു അര ടേബിൾ സ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഒരു പകുതി സവാള ചെറിയ രീതിയിൽ കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ക്യാരറ്റാണ്. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് ഇത്രയും ഒന്ന് ഇതാക്കിയതിന് ശേഷം ഞാൻ ക്യാരറ്റ് ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തതാണ്. അപ്പോൾ അത് നല്ല ചെറുതായിട്ടാണ്, അല്ലെങ്കിൽ ഒന്ന് ചെറിയ രീതിയിൽ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ എന്താ മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ അരച്ചെടുത്തതാണ്. ചെറിയൊരു പീസ് കിടപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ ഉള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും ഇതുപോലെ ആക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് ഉപ്പ് ചേർക്കണം, വെള്ളം ചേർക്കണം. അപ്പോൾ വെള്ളം ഞാനിവിടെ ഈ ചെറിയ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. അതിന് മുന്നേ നല്ല തിളയ്ക്കണം. അപ്പോൾ തിളച്ചതിന് ശേഷം മാത്രമേ റവ ചേർക്കാവൂ, അതിന് മുന്നേ ചേർക്കരുത്. അപ്പോൾ ഇത് സാധാ ഉപ്പൊക്കെ നോക്കിയപ്പോൾ എല്ലാം കറക്റ്റാണ്. ഇതുപോലെ വെട്ടി തിളയ്ക്കുന്ന സമയത്തിൽ നമുക്കിനി റവ ചേർത്ത് കൊടുക്കാം. ഇത് സാധാ നോർമൽ റവയാണ്, ഇത് വറുത്തിട്ടൊന്നുമില്ല, സാധാ രീതിയിലത്താണ്. അപ്പോൾ അത് ഞാൻ ഒരു ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്, അത് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. അപ്പോൾ സാധാരണയായി നല്ല ഞാൻ കുഴഞ്ഞ രൂപത്തിലാക്കി എടുക്കുന്നതാണ് നമുക്കിവിടെ കൂടുതൽ താല്പര്യം. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്തത്. നിങ്ങൾക്ക് നല്ല തുറതുറ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം മതിയാകും ഒരു ഗ്ലാസ് ഉപ്പുമാവിന്, ഒരു ഗ്ലാസ് റവയ്ക്ക്. ഇതിപ്പോൾ ഞാൻ നല്ല വെന്തൊന്ന് കുഴഞ്ഞ് കിട്ടാൻ വേണ്ടി രണ്ട് ഗ്ലാസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അടച്ചു വെച്ചു. കുറച്ച് സമയത്തിന് ശേഷം ഇതുപോലെ ദാണ്ട് ഇതുപോലെ ഒന്ന് എല്ലാം ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മണവും ടേസ്റ്റൊക്കെയാണ്. ഈ കളർ നമ്മൾ മഞ്ഞപ്പൊടി ചേർത്തിട്ടില്ല, ക്യാരറ്റിൻ്റെ കളറാണ് ഇതിലോട്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇനി ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് കുറച്ച് സമയം വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല തുറതുറ ആയി കിട്ടും. ഇതിപ്പോൾ നല്ല വെന്ത് ഇതുപോലെ വെള്ളം ഞാൻ കൂടുതൽ ചേർത്തതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ വെള്ളം നിങ്ങൾ നല്ല തുറതുറ വേണമെങ്കിൽ ഒന്നര ഗ്ലാസ് ചേർത്താൽ മതിയാകും ഒരു ഗ്ലാസ് റവയ്ക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കിയാക്കിയതിന് ശേഷം ഇനി ഞാൻ ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ചിട്ടിരിക്കും. കുറച്ച് സമയം ഒരു മൂന്നാല് മിനിറ്റ് ഇട്ടിരിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു തുറതുറ ആയി കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ റെസിപ്പി. അപ്പോൾ ഈ ചെറിയ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി ഇടുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഞാൻ ഇനി തേങ്ങാപ്പാൻ്റെ ഒരു റെസിപ്പിയുണ്ട്, നല്ല ടേസ്റ്റാണ്, അതിനി ഉടനെ തന്നെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.